നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു വണ്ടിയുടെ ആക്സിലറേറ്റർ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഡ്രൈവിംഗിൻ്റെ തുടക്കക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. പലപ്പോഴും പല ആക്സിഡൻറ്റുകളും ഉണ്ടാവാൻ കാരണം ആക്സിലറേറ്റർ കൂടിയ തോതിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കേണ്ടത് എന്നതൊക്കെ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ ഈയിടെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും, അതായത് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിലുള്ള ഒരു മതിലിനിടിച്ച് വണ്ടി തകർന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഒരു മാസം മുമ്പേ വന്നൊരു ന്യൂസാണ്. അത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു, വില കൂടിയ ഒരു വണ്ടിയായിരുന്നു അത്. വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ മതിലിനടിച്ചു. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ശരിയാണ്, വണ്ടി മൂവ് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്സിലറേറ്റർ ഇല്ലാതെയും വണ്ടി മൂവ് ആവും. ഇത് പല ആളുകൾക്കും അറിയില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി എടുക്കുമ്പോൾ തന്നെ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ആക്സിലറേറ്റർ കൊടുക്കുമ്പം അതിൻ്റെ കറക്റ്റായ രീതി അറിയാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡ് കൂടും. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് പിന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അതായത് വണ്ടിയുടെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആക്സിലറേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ വണ്ടി മൂവായി. അപ്പോൾ വണ്ടി മൂവാവാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ തന്നെ കൊടുക്കണം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. അതല്ല ആദ്യം വണ്ടി മൂവ് ആവും. അപ്പോ ക്ലച്ചിൽ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആവുന്നുണ്ട്, അവിടെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. പക്ഷെ എവിടെ നമ്മൾ നിർബന്ധമായിട്ടും ആക്സിലറേറ്റർ കൊടുക്കണം, അതായത് ഒരു കയറ്റത്തു നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്നു, ആ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ആക്സിലറേറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ വണ്ടി മൂവ് ആവുകയില്ല. നോർമൽ റോഡുകളിൽ നമുക്ക് ആക്സിലറേറ്റർ ഇല്ലാതെ തന്നെ വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ഒരു സ്ലോപ്പുള്ള റോഡാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉരുണ്ടു പോകും. താഴത്തേക്ക് ഇപ്പോൾ ഒരു സ്ലോപ്പാണെന്ന് വിചാരിക്കാം, ഒരു ഇറക്കാണെന്ന് വിചാരിക്കാം, വണ്ടി ഉരുണ്ടു പോകും. അവിടെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കാതെയും വണ്ടി പോകും എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തിനാണ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കേണ്ടത്? നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്സിലറേറ്റർ കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഒരു ഹാഫ് ക്ലച്ചിൽ വണ്ടി മൂവ് ആവാൻ തുടങ്ങി. മൂവ് ആവുന്ന സമയത്ത് മല്ലെയാണ് വണ്ടി പോകുന്നത്, അപ്പൊ ലേശം സ്പീഡ് കൂട്ടണം. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കും. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടും. അപ്പോൾ അങ്ങനെ സ്പീഡ് കൂടിയിട്ട് പിന്നീട് നിങ്ങൾ ഒരു ഇറക്കത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം, അവിടെ നിങ്ങൾ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, വണ്ടി ഓൾറെഡി സ്പീഡിലുണ്ട്, കൂടാതെ ഇറക്കം കൂടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ സ്പീഡ് കൂടും. നിങ്ങൾ ഉദ്ദേശിച്ച സ്പീഡ് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച സ്പീഡ് കിട്ടും. ആക്സിലറേറ്ററിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച സ്പീഡ് വണ്ടിക്ക് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ഈ ആക്സിലറേറ്റർ ചവിട്ടിയാൽ മാത്രമേ വണ്ടി പോകൂ എന്നൊരു ധാരണ പലർക്കും ഉണ്ട്, പ്രത്യേകിച്ച് ഡ്രൈവിംഗിന്റെ തുടക്കക്കാർക്ക്. അതുകൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നല്ലോണം ആക്സിലറേറ്റർ കൊടുക്കും, പിന്നീട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്ക് തന്നെ വരും. അതായത് സ്റ്റാർട്ടിങ് തന്നെ ആക്സിലറേറ്ററിൽ കാല് വെക്കും, നല്ലോണം ആക്സിലറേറ്റർ കൊടുത്തു, വണ്ടി മൂവായി, സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബ്രേക്കിൽ കാല് വെക്കണം, അതൊന്നും ഓർമ്മയുണ്ടാവില്ല, അപ്പോഴേക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. എവിടെയാണോ ആക്സിലറേറ്ററിന്റെ ആവശ്യം അവിടെ മാത്രം കൊടുക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു പോയിന്റ് മാത്രം ആക്സിലറേറ്റർ കൊടുക്കാൻ നിങ്ങൾ പരിശീലിക്കണം. ഒരു പോയിന്റ് ഞാൻ ഉദ്ദേശിച്ചത് വളരെ കുറഞ്ഞ ഒരളവിനെയാണ്. ഒരു മിനിമം ആക്സിലറേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം കൊടുക്കാൻ എല്ലാവർക്കും പറ്റും, ഫുള്ളായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ മാക്സിമം ആക്സിലറേറ്റർ ആവും. പക്ഷെ മിനിമം ആക്സിലറേറ്റർ കൊടുത്തിട്ട് എങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം, പതിയെ ആക്സിലറേറ്റർ കൊടുക്കണം.
അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺട്രോൾ കിട്ടും. എങ്ങനെയാണ് കാല് വെക്കേണ്ടത് ആക്സലറേറ്റർ ചവിട്ടുമ്പോൾ എന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ആക്സലറേറ്റർ എങ്ങനെ ചവിട്ടണം എന്നൊക്കെ, നമ്മൾ ചെരിച്ചിട്ടാണ് ആക്സലറേറ്ററിലേക്ക് ചവിട്ടുക, നേരെയല്ല, നേരെ നമ്മൾ ബ്രേക്കിലേക്കാണ് ചവിട്ടുക വലത് കാല്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, ഞാൻ പല വീഡിയോസിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ആക്സലറേറ്റർ ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഫ്യൂവല് കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണ്. പെട്രോൾ ആയാലും ഡീസൽ ആയാലും നമ്മളുടെ ഫ്യൂവൽ കൺസപ്ഷൻ കൂടും ആക്സലറേറ്റർ ചവിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഡൗൺ ഗിയറിൽ ഉണ്ടാവുമ്പോൾ. ഇപ്പൊ ഫസ്റ്റ് ഗിയറിലുള്ള സമയത്ത് നിങ്ങൾ ആക്സലറേറ്റർ ചവിട്ടുന്നു എന്ന് വിചാരിക്കാം, അപ്പോ എഞ്ചിന്റെ സൗണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് കേൾക്കും. ആ ഒരു സമയത്ത് ഫ്യൂവലിന്റെ കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മളെ ഫസ്റ്റ് ഗിയറിലുള്ള സമയത്ത് വളരെ മെല്ലെ ആക്സിലറേറ്റർ കൊടുത്താൽ തന്നെ വണ്ടി കയറ്റം കയറും. ഇനി കുത്തനെയുള്ള കയറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നല്ലോണം ആക്സിലറേറ്റർ കൊടുക്കും. ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യുവൽ ഒരുപാട് നഷ്ടമാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആക്സിലറേറ്റർ മാത്രം നിങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വണ്ടി കയറ്റം കയറും, ഒട്ടുമിക്ക കയറ്റവും വണ്ടി കയറും. അപ്പൊ അവിടെ നിങ്ങൾ ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് നോക്കുക, അതേപോലെ തന്നെ എഞ്ചിന്റെ സൗണ്ട് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടി പോകുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ എഞ്ചിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു കയറ്റം കയറി പോവോ. അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ മല്ല കയറി പോയിക്കോട്ടെ. നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? തിരക്ക് കൂട്ടി ഒരുപാട് ആക്സിലറേറ്റർ എന്തിനാണ് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി കയറ്റം കയറുന്നുണ്ടെങ്കിൽ അതേ ആക്സിലറേറ്റർ കണ്ടിന്യൂ ചെയ്താൽ മതി, ആ കയറ്റം കയറി പോകും. വെറുതെ നമ്മൾ ഫ്യൂല് കളയേണ്ട കാര്യമില്ല. ആ ഫ്യൂല് കൊണ്ട് നമുക്ക് വേറെ കുറച്ചും കൂടെ ദൂരം ഓടാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വളരെ കുറഞ്ഞ ആക്സിലറേറ്റർ മാത്രം കൊടുത്ത് പരിശീലിക്കുക. ഇനി സെക്കൻഡ് ഗിയർ ആവുന്ന സമയത്തോ നമുക്ക് കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൂട്ടിപ്പോവാം, സ്പീഡ് കൂടുതൽ കിട്ടും. അവിടെ ഈ ഫ്യൂവലിന്റെ കൺസപ്ഷൻ കുറച്ച് കുറവാണ്, ഏത് കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഗിയർ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇനി തേർഡ് ഗിയറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ വീണ്ടും കുറവാണ്, ഫ്യൂവൽ കൺസപ്ഷൻ കുറവാണ്. ഇനി ഫിഫ്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അവിടെ നിങ്ങൾക്ക് പിന്നെ ആക്സിലറേറ്റർ വീണ്ടും പോലെ കൊടുക്കാം, നിങ്ങളെ ഉദ്ദേശിച്ച സ്പീഡ് ആവുന്ന തരത്തിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത്, നിങ്ങൾ ആദ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്യൂവൽ കൺസപ്ഷന്റെ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും വലിയൊരു ബോധം ഉണ്ടാവില്ല. പക്ഷെ സ്വന്തമായ ഒരു വണ്ടി വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ഓടിക്കാൻ നല്ല എക്സ്പെൻസ് ഉണ്ട്, മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ചെലവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളുടെ തലയിൽ വരാൻ തുടങ്ങും. അപ്പോ നമ്മൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിട്ട് നോക്കണം. വെറുതെ നമ്മളെ ആക്സിലറേറ്റർ ചവിട്ടി വെറുതെ ഫ്യൂവൽ കുറെ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം, എല്ലാം നമുക്ക് ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അനാവശ്യമായിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പാടില്ല. ഇനി വേറൊരു കാര്യം, നമ്മളെ പിന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് തൊട്ട് അടുത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒരു 50 മീറ്റർ അപ്പുറത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആക്സിലറേറ്റർ പിന്നെ കൊടുത്തിട്ട് പോകുന്നു. ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്തു, വണ്ടി മുമ്പോട്ടേക്ക് പോയി. സെക്കൻഡ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്തു, മുമ്പോട്ടേക്ക് പോയി. ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ആക്സിലറേറ്റർ ചവിട്ടി പിടിച്ചിട്ട് നല്ല സ്പീഡിൽ പോയി അവിടെ എത്തിയിട്ട് ഫുൾ ബ്രേക്ക് പിടിച്ച് നിർത്തി നിവേരിക്കാം. ഇങ്ങനെയാണോ നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത്? അല്ല. നിങ്ങൾ പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് ഫുൾ ബ്രേക്ക് പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല. അതായത് എമർജൻസി ബ്രേക്ക് പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് സ്പീഡ് കുറച്ചിട്ട് പോയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ബ്രേക്ക് ചവിട്ടി നിർത്താൻ വേണ്ടിയിട്ട് കഴിയും. അതിനു പകരം നിങ്ങൾ മാക്സിമം ആക്സിലറേറ്റർ കൊടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ പോയിട്ട് അവിടെ ചവിട്ടി നിർത്തുന്ന ഒരവസ്ഥ വരരുത്. വെറുതെ എന്തിനാണ് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുന്നത്? അങ്ങനെ കൂടുതൽ ആക്സിലറേറ്റർ കൊടുത്ത് കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ബ്രേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ബ്രേക്ക് പാഡിന് തേയ്മാനം സംഭവിക്കും, അനാവശ്യമായിട്ട് എമർജൻസി ബ്രേക്കിംഗ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും അല്ലെ. ആ ഒരു സ്ഥലത്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും നല്ല സ്പീഡിലുള്ള സമയത്ത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് തന്നെ വണ്ടിനെ നിർത്താൻ വേണ്ടിയിട്ട് കഴിയും. അതായത് വണ്ടിയുടെ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ തൊട്ടപ്പുറത്താണ് നമുക്ക് നിർത്തേണ്ടതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ആക്സിലറേറ്റർ ഒഴിവാക്കുക, എന്നിട്ട് ഡൗൺ ഗിയറിലേക്ക് മാറ്റുക. ഇപ്പോൾ ഫോർത്ത് ഗിയറിലുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കി കൊണ്ടുവരിക, ചെറിയൊരു ആക്സിലറേറ്ററിൽ പോവുക. അതാണ് ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത്.
അപ്പൊ ചില ആളുകൾ ഇതൊന്നും നോക്കാറില്ല, വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഫുൾ ആക്സലറേറ്റർ അങ്ങ് ചവിട്ടി പിടിക്കും, എന്നിട്ട് തൊട്ടടുത്തായിരിക്കും പോകേണ്ടത്, എന്നിട്ട് മാക്സിമം സ്പീഡ് ആക്കിയിട്ട് അവിടെ പോയിട്ട് പിന്നെ ബ്രേക്ക് പിടിച്ച് നിർത്തും. പുറത്തേക്ക് സൗണ്ട് ഒക്കെ കേൾക്കും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്. ചില സമയത്ത് നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, എമർജൻസി ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പം ചില വണ്ടികളിൽ നിന്ന് സൗണ്ടൊക്കെ വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നമ്മളെപ്പോഴും പ്ലാൻഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അനാവശ്യമായിട്ട് ആക്സിലറേറ്റർ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. പല ആളുകൾക്കും അറിയില്ല ആക്സിലറേറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ രണ്ടാമത്തെ ചാനൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല പ്രോഡക്റ്റ് റിവ്യൂസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.